കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. താൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താ എന്നോട് സംസാരിക്കുന്നതന്നെ. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഈ അഖിൽ സാർ എന്നുള്ള വിളിയ. അതൊന്ന് ഒഴിവാക്കി കൂടരുത്. അത് വേണ്ട സർ, അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. ശ്യാമ വലിയൊരു സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ, അതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ആ പരസ്യം വലിയൊരു വെറൈറ്റിയാ, സോഷ്യൽ മീഡിയ അതങ്ങ് ഏറ്റെടുത്തിരിക്കുക. അതെ, സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇപ്പോ ശ്യാമയെ കുറിച്ചുള്ള ചർച്ചകളാ. അതെ, മുറിയിലിരിക്കുമ്പോ പിള്ളേരുടെ ചിരിയും വർത്താനവും ഒക്കെ കേട്ടു. എന്നാ പിന്നെ നിങ്ങളുടെ കൂടെ കൂടിക്കളയാമെന്ന് കരുതി വന്നതാ. അത് പിന്നെ ഞങ്ങള് ശ്യാമയുടെ പരസ്യചിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അപ്പച്ചി. അല്ല, അതിൽ അപ്പച്ചിയുടെ നിലപാടെന്താ? അതോ കമ്പോള നിലവാരം പോലെ അതും മാറി മറിയുന്ന നിലപാടാണോ? എടാ, ഈ അപ്പച്ചിക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ, അത് എവിടെയും വെട്ടി തുറന്നു പറയും ഈ അപ്പച്ചി. എന്റെ ഈ ശ്യാമമോളുടെ പരസ്യ ഒരായിരം പ്രാവശ്യം ഞാൻ കണ്ടു. ആയിരം പ്രാവശ്യം കണ്ടോ? അത്രയില്ല. എന്റെ ഒരു ഊഹ ശരിയാണെങ്കിലേ ഒരു അഞ്ഞൂറിലധികം പ്രാവശ്യം കണ്ടു. അഞ്ഞൂറിലധികം പ്രാവശ്യം കണ്ടോ? അത്രയൊന്നും വരില്ല, ഒരു ലേശം. ഞാൻ എണ്ണിയില്ല, എന്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ഒരു നൂറിലധികം പ്രാവശ്യം കണ്ടു. എന്റെ കുഞ്ഞുമോളല്ലയോ ഈ ശ്യാമ, ഇവള് ലോക പ്രശസ്തയാവും. അത്രയങ്ങ് പ്രശസ്തി ആവണം അപ്പച്ചി, ഒരു ലേശം അങ്ങോട്ട് കുറച്ചേ. അപ്പച്ചി, അത് നേരത്തെ പോലെ ഒന്ന് താഴ്ത്തി പിടിച്ചേ. ഈ അപ്പച്ചി എന്തൊരു ക്യാരക്ടർ, പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞത് കണ്ടോ? അപ്പച്ചി അല്ലെങ്കിലും എങ്ങനെയാ, മാറി മറിഞ്ഞ് സംസാരിക്കും. അല്ലമ്മേ, ഇവരെന്തിനാ ഇവൾ ഇങ്ങനെ അങ്ങ് പുകഴ്ത്തുന്നത്? പുകഴ്ത്തലൊക്കെ ഞാൻ അവസാനിപ്പിച്ചു തരാം, വരട്ടെ. എന്റെ അഭിപ്രായം പറഞ്ഞാൽ ശ്യാമയ്ക്ക് ഇതുപോലുള്ള അവസരങ്ങൾ ഒത്തിരി വരും, അതൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പോ തിരക്കുള്ള ഭാര്യയുടെ പിറകെ പെട്ടിയും തൂക്കി പിടിച്ച് നടക്കുന്ന ഒരു ഭർത്താവായിട്ട് ഞാൻ മാറും, സ്വാഭാവികം. എന്താടാ ഇത്, ഫിഷ് മാർക്കറ്റോ? ഇത്രമാത്രം അലറി അങ്ങ് ചിരിക്കാൻ? ഇവളൊരു പരസ്യത്തിൽ ഏതാണ്ടൊക്കെ കാട്ടിക്കൂട്ടിന്ന് വെച്ച് ഇവിടെ ബാക്കിയുള്ളവർക്ക് സ്വസ്ഥതയും സമാധാനം ഒന്നും വേണ്ടേ? അതിന് ശ്യാമ ആരുടെയും സ്വസ്ഥതയും സമാധാനം ഒന്നും കളയാൻ വന്നില്ലല്ലോ അമ്മേ. വെറുതെ എന്തിനാ ഇവള് ഇതിലേക്ക് ഇങ്ങനെ വലിച്ചഴിക്കുന്നത്? ശ്യാമേ പറയുമ്പോ നിനക്ക് എന്തിനാടാ ഇത്രക്ക് ഇങ്ങനെ നോവുന്നേ? പിന്നെ ഇവളെ കുറിച്ച് പറഞ്ഞാ എനിക്ക് നോവില്ലേ? ശ്യാമ എന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ പെണ്ണ്. അവൻ താലി കെട്ടിയ ഒരു പെണ്ണ്. അമ്മേ, അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം ശ്യാമ ചെയ്തു. ശ്യാമയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അവളെ ഒന്ന് അഭിനന്ദിച്ചു, അതൊരു തെറ്റാണോ അമ്മേ? ഞങ്ങളുടെ അനിയത്തി തന്നെയല്ലേ അമ്മ ഇവളും. അനിയത്തി? ഇവളെ നിന്റെ അനിയത്തിയായിട്ടൊന്നും ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഏതായാലും ഞാൻ അംഗീകരിച്ച തന്നെയാ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അച്ഛനും ഏട്ടന്മാരും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അമ്മ അംഗീകരിക്കുന്ന ഒരു കാലം വരും, അന്ന് അംഗീകരിച്ചാ മതി. നിർത്തടാ. അവനവന്റെ അമ്മയോട് തർക്കുത്തരം പറയാൻ ശീലിച്ചിരിക്കുന്നു. അത് അവനെ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലേ. ഇവൾ ഒരുത്തി നിർത്തടി. നീ ഒറ്റ ഒരുത്തിയാ പുറകെ നടന്ന് അമ്മ എങ്ങനെ എരിവ് കയറ്റി ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആരും ശ്യാമയ്ക്കുള്ള സ്ഥാനം മാത്രമേ നിനക്കും ഈ വീട്ടിലുള്ളൂ. അസൂയമൂത്ത് എന്തു അങ്ങ് പറഞ്ഞേക്കാന്ന് നീ കരുതരുത്. അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതേ ശ്യാമയോടുള്ള വൈരാഗ്യം കൊണ്ടാ. അതും കൊണ്ട് ഇങ്ങോട്ട് വന്നാ ഞങ്ങളുടെ മുമ്പ് വില പോവില്ല. പറയട്ടമ്മേ, പറയാനുള്ളത് പറയാതെ വിട്ടാ കലി കൊണ്ട് ഞാൻ സ്വയം പൊട്ടിത്തെറിച്ചു പോവും. ഇവളെ കല്യാണം കഴിച്ചത് ഞാനാ. ഇവളെ ഈ കുടുംബത്തിൽ നടത്തുന്ന പടയൊരുക്കം അവസാനിപ്പിച്ചേ പറ്റൂ. ഏട്ടാ സമാധാനായിട്ടിരിക്കെ, ഇവിടെ അമ്മയുടെ ഐശ്വര്യത്തിന്റെയും പ്രശ്നം എന്റെ ഭാര്യ ശ്യാമയാണ്. ഇവളെ ആരും സപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടില്ല. ഇവളെ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഒരു നൂറുവട്ടം പറഞ്ഞു കഴിഞ്ഞു ഞാൻ. ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. എന്താ ഇവിടെ പ്രശ്നം?
നിന്റെ അമ്മ അകത്ത് മുറിക്കാത്തിരുന്നു ഭാഗവതം വായിക്ക. അല്പം സ്വസ്ഥത തേടിയല്ലേ നിന്റെ അമ്മ ഇവിടേക്ക് വന്നത്. അമ്മ ഇവിടെ ഉള്ളപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ ക്ഷമിച്ചുകൂടെ? അമ്മയ്ക്കും എടുത്തും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്ത് കാര്യം? ശ്യാമ അഭിനയിച്ച ആർട്ട് ഫിലിം അത് വൈറലായല്ലോ. അത് സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തു. ഏട്ടനും അപ്പച്ചിയൊക്കെ വന്ന് ശ്യാമയെ അഭിനന്ദിച്ചു. അത് അമ്മയ്ക്കും ഐശ്വര്യ അടുത്തേക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതാണ് ഈ കൊടുങ്കാറ്റുണ്ടാവാനുള്ള കാരണം. ഓ, ആ കൊടുങ്കാറ്റൊക്കെ എന്റെ മക്കളെ ഇളങ്കാറ്റായി കണ്ടാ മതി. ഉത്ഭവിക്കുന്നിടത്ത് വെച്ച് തന്നെ കെട്ടടങ്ങുന്ന ഒരു കൊടുങ്കാറ്റാണത്. അമ്മ എന്ന കൊടുങ്കാറ്റാണത്, സ്നേഹത്തിന്റെ കൊടുങ്കാറ്റ്. സ്നേഹിക്കുന്നതിന്റെ പേരിലാണ്, സ്നേഹം കിട്ടാത്തതിന്റെ പേരിലാണ് എല്ലാ അമ്മമാരുടെയും പരാതികളും പരിഭവങ്ങളും. അമ്മ ശാസിച്ചാലും വഴക്ക് പറഞ്ഞാലൊന്നും മക്കൾക്ക് നോവേണ്ട കാര്യമൊന്നുമില്ല. അമ്മയുടെ മനസ്സ് സ്നേഹത്തിന്റെ അക്ഷയപാത്രമാണെന്ന് കരുതിയാ മതി. മോള് വിഷമിക്കണ്ട വസു, ഇപ്പൊ നിന്റെ ഭർത്താവിന്റെ അമ്മ മാത്രമാണ്. നിന്റെ അമ്മയാവുന്ന ഒരു കാലം വരും, അതുവരെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ ക്ഷമിച്ചേക്ക്. അമ്മയെ ഒരു വാക്കുകൊണ്ട് മക്കൾ വേദനിപ്പിച്ചാൽ അമ്മയില്ലാത്ത കാലത്ത് ആ വാക്ക് ഒരായിരം കൂരമ്പുകളായി തിരിച്ച് സ്വന്തം ഹൃദയത്തിൽ വന്ന് തറയ്ക്കും. അതിന്റെ വേദന മരണം വരെ നിലനിൽക്കുകയും ചെയ്യും. ഒരു അനുഭവസ്ഥനാണ് ഇത് പറയുന്നതെന്ന് ഓർക്കുക. ഭഗവാൻ കൃഷ്ണന്റെ ഒരു അനുഗ്രഹം. ആ എന്നാ ആയിക്കോട്ടെ, വിളിച്ചേ സന്തോഷം. ആ നമ്മുടെ മോളെ കുറിച്ച് ഓർക്കുമ്പോ സന്തോഷം അഭിമാനം തോന്നുന്നില്ല ദേവകി? സന്തോഷം തന്നെയാ വാസുവേട്ട, അവള് നമുക്ക് അഭിമാനം തന്നെയാ. അതെ, എല്ലാരും ഇപ്പോ നമ്മുടെ മോളെ കുറിച്ച് തന്നെയാ സംസാരിക്കുന്നേ. ആ പരസ്യചിത്രവേ അത്രയ്ക്ക് അങ്ങോട്ട് വൈറലായെന്നാ പറയുന്നേ. അവിടെ വസുന്ധര മാഡവും ഐശ്വര്യൊന്നും നമ്മുടെ കുട്ടിയെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ട് ഒരുമാതിരി പുച്ഛമായിരുന്നു. ഇനിയിപ്പോ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു സമാധാനമുണ്ട്. എല്ലാം ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം. അച്ഛാ, ശ്യാമ വിളിക്കട്ടെ, അവൾക്ക് നമ്മളൊരു അഭിനന്ദനങ്ങൾ അറിയിക്കണ്ട. ചോദിക്കാനുണ്ടോ? നീ വിളിക്ക്. ചേച്ചി വിളിക്കുമ്പോ എനിക്കൂടി തന്നെ തരാടാ. ബെല്ലടിക്കുന്നുണ്ട് അച്ഛാ. ആ മോളെ, ദേ ഞാൻ അച്ഛന്റെ കൊടുക്കാം. അച്ഛാ. ആ മോളെ, ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കാനാ വിളിച്ചത്. ആ മോളെ, മോളെ അഭിനയൊക്കെ അടിപൊളിയായിരുന്നു. മോളെ അഭിനയിക്കാന്നേ തോന്നത്തില്ല. ആ ഞാൻ ദേ അമ്മയുടെ കൊടുക്കാവേ. എന്നാ ദേവകി? മോളെ, ഞങ്ങൾ എല്ലാവരും ഇവിടെ സന്തോഷിച്ചു നിൽക്ക. മോളുടെ അഭിനയത്തെ കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും വലിയ അഭിമാനത്തോടെ നിൽക്ക. അവിടെ എല്ലാവർക്കും സന്തോഷമായോ മോളെ? സന്തോഷമായമ്മേ. വസുന്ധര മാഡം ഐശ്വര്യൊക്കെ മോളോട് മിണ്ടാനൊക്കെ തുടങ്ങിയോ? കുഴപ്പമൊന്നുമില്ലമ്മേ. അപ്പോ അഖിൽ മോനോടും ഞങ്ങളുടെ സന്തോഷം അറിയിച്ചേക്ക്. മോളെ, ഇതേ അപ്പൂന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. ഹലോ ചേച്ചി. ആ അപ്പു, കൺഗ്രാജുലേഷൻസ് ചേച്ചി. താങ്ക് യു. ഡാ ആ ചേച്ചി, ഒരു മിനിറ്റ് തേട്ടതി. എന്തിനാ? ശ്യാമച്ചിക്ക് ഒരു കൺഗ്രാജുലേഷൻ പറ. എനിക്ക് ആരോടും ഒരു കൺഗ്രാജുലേഷനും പറയാനില്ല. ഒരു കൺഗ്രാജുലേഷൻ. സൂപ്പർ സ്റ്റാർ അല്ലേ? എന്ന് വെച്ചാ ബാഹുബലി 3-ാം ഭാഗത്തിലെ നായിക. മാറടാ അങ്ങോട്ട്. ഹലോ,
അഭിനയിക്കാൻ അറിഞ്ഞൂടാന്നൊക്കെ ചുമ്മാ പറയുന്നത്. ഏത് നേരവും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാം, പിന്നെ ഇവൾ എങ്ങനെ തലയിൽ കയറാതിരിക്കും? പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഞാനിപ്പൊ ഇവരുടെയൊക്കെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുക. ഐശ്വര്യ, വെറുതെ എരിവ് കേട്ടല്ലേ. ശത്രു ആകുന്നു വെച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ അപ്പച്ചി? കാര്യങ്ങൾ പറയല്ല ഐശ്വര്യ വേണ്ടത്, ഇനി പ്രവർത്തിച്ചു കാണിക്കണം. ഏത് വിധേനെ ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കണം, അതിനുള്ള വഴി ഞാൻ ആലോചിക്കുക. അതെത്രയും പെട്ടെന്ന് വേണം. അതിനിയും ഡിലേ ആവും തോറും ഇവളെ ഇനിയും കിറിങ്ങ് വളരും. എന്താ ആഡ് ഫിലിമിന്റെ ആഘോഷമൊന്നും തീർന്നില്ലേ? അയ്യോ അമ്മേ, അത് ഞങ്ങൾ അതൊന്നും സംസാരിച്ചിരുന്നല്ല, ബിസിനസിന്റെ കാര്യങ്ങളായിരുന്നു. എപ്പോഴും ഒരാളെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന അത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഒരുപോലെ നാണാവില്ലേ? അതെ, അത് തന്നെയാ വസുന്ധര ഞാനും ചോദിക്കുന്നേ. അമ്മ എന്തോ തെറ്റിദ്ധരിച്ചാ സംസാരിക്കുന്നത്. അതേട്ടാ, തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ ആള് കൂടെ തന്നെ ഉണ്ടല്ലോ. അരുൺ, എനിക്ക് എന്റെ സ്വന്തം അമ്മയെക്കാളും പ്രിയപ്പെട്ടതാ ഈ അമ്മ. അതുകൊണ്ട് ഈ അമ്മയോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിന്ന് വരും. അത് ഏഷണി പറയാനൊന്നുമല്ല. എന്താണ് ഇവിടെ ഒരു തർക്കം? എല്ലാരും ഉണ്ടല്ലോ. ഞാനൊരു കാര്യം പറയാം. എല്ലാരും മോളെ ഇരിക്കുക. ശ്യാമ ഇരിക്കുക. ബോംബെന്ന് നമ്മുടെ അരുൺമൂർത്തി വിളിച്ചിരുന്നു. ശ്യാമ അഭിനയിച്ച പരസ്യത്തെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് അയാൾ പറഞ്ഞത്. ഞാൻ പറയാൻ വന്ന അതൊന്നുമല്ല, ഞാൻ മുറിയിലിരുന്നപ്പോ ഒരു കാര്യം ആലോചിച്ചു. ആലോചിച്ചത് മാത്രമല്ല, ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അതേ കുറിച്ച് പറയാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്താ? നമ്മുടെ കമ്പനിയിലേ വർമാസ് കറി പൗഡർ, ആ കമ്പനിയുടെ പുതിയ പരസ്യങ്ങളെല്ലാം ശ്യാമ തന്നെ ചെയ്യട്ടെ. അല്ല അഖി എന്ത് പറയുന്നു? അത് എന്ത് ചോദ്യാച്ച? എനിക്ക് 100 വട്ട സമ്മത. വസന്ത് പറയുന്നു. ഓ, എന്നോട് ആനന്ദേട്ടനപ്പോ അഭിപ്രായമൊക്കെ ചോദിക്കും. ഞാൻ കരുതിയെല്ലാം നിർത്തിയെന്ന്. എന്താ വസു ഇങ്ങനെയൊക്കെ പറയുന്നത്? തന്നോട് അഭിപ്രായം ചോദിക്കാതെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? പണ്ടെങ്കും ഇല്ലാത്ത സ്വഭാവമല്ലേ ഇപ്പൊ ആനന്ദേട്ടന്. കുറച്ചു നാള് മുമ്പ് വരെ എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടേ ആനന്ദേട്ടൻ എന്തും തീരുമാനിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ കാലമൊക്കെ മാറിയില്ലേ. എന്താ വസു ഇങ്ങനെയൊക്കെ പറയുന്നത്? വസുവിന്റെ മനസ്സിലേക്ക് ഒരു നേരിയ ഇരുൾ കയറിയിട്ടുണ്ട്. അല്ല, അത് പതുക്കെ അങ്ങ് മാറിക്കോളും. എന്റെ മനസ്സിൽ ഒരിരുളും വീണിട്ടില്ല. ഇരുള് പരുന്നതേ നിങ്ങളുടെയൊക്കെ മനസ്സിലും എന്റെ ഈ കുടുംബത്തിലുമാണ്. ഇവിടെ ഏത് സബ്ജക്ട് സംസാരിച്ചാലും അതൊടുവില് കറങ്ങി തിരിഞ്ഞ് ശ്യാമയുടെ തലയിൽ തന്നെ വന്ന് വീഴും. ഇവിടെ ഇപ്പോ ആ ഒരു സബ്ജക്റ്റേ ഉള്ളൂ, അതാ എന്റെ പ്രശ്നം. നിർത്ത്, പറഞ്ഞു പറഞ്ഞ് കാട് കയറണ്ടായിരുന്നു. ഞാനൊരു കാര്യത്തിന്റെ അഭിപ്രായമാണ് വസുവിനോട് ചോദിച്ചത്, അതിനെപ്പറ്റി പറയാതെ വിഷയം ഡൈവേർട്ട് ചെയ്ത് പോകണ്ട. എന്റെ കമ്പനിയുടെ പുതിയ പരസ്യങ്ങളെല്ലാം ശ്യാമ ചെയ്യുന്നു, അതിന് വസുവിന്റെ അഭിപ്രായം എന്താ? എനിക്കിഷ്ടമല്ലെന്ന് ആനന്ദേട്ടന് തന്നെ അറിയാം, പിന്നെ എന്തിനാ ചോദിക്കുന്നേ? എനിക്ക് ഇഷ്ടമല്ല അത്ര തന്നെ. അമ്മേ, അമ്മ ഇതിനെ അന്ധമായിട്ട് എതിർക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പകലുപോലെ വ്യക്തമല്ല ഏട്ടാ, അമ്മയ്ക്ക് ശ്യാമയോടുള്ള എതിർപ്പ് അത് തന്നെ. അഖി എന്താ അഭിപ്രായം ഒന്ന് പറയാത്തെ? ഞാൻ എന്ത് അഭിപ്രായം പറയാനായിരുന്നു? അമ്മയ്ക്ക് ശ്യാമയോട് ഇഷ്ടമില്ലാന്ന് കരുതി.
എനിക്കെന്റെ ശ്യാമി ഉപേക്ഷിക്കാൻ പറ്റുമോ? നമ്മുടെ ഈ കമ്പനി ഭാവിയിൽ ആദിക്കും അഖിക്കും അരുണിനും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു കഴിവഴക്കം അല്ലല്ലോ ഇവിടെ ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരോടുമായി ഞാൻ ചോദിക്കുന്നു, നമ്മുടെ കമ്പനിയുടെ പുതിയ പരസ്യങ്ങളിലെല്ലാം ശ്യാമ മോഡലാകുന്നു, നിങ്ങളുടെ ഒക്കെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം ശ്യാമ തന്നെ പരസ്യത്തെ അഭിനയിക്കണമെന്ന. അച്ഛാ, എന്റെ അഭിപ്രായം തന്നെയാ അച്ഛാ. ഞാനും ഈ അഭിപ്രായത്തെ പിന്താങ്ങുന്നു അച്ഛാ. ഞാൻ ഒരഭിപ്രായവും പറയുന്നില്ല. ഐശ്വര്യയുടെ അഭിപ്രായം എന്താ? ഞാൻ അമ്മയുടെ ഒപ്പം നിൽക്കും, എനിക്കിഷ്ടമല്ല. അക്കിയുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ സാർ. ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ഞാൻ അങ്ങനെ തന്നെ തീരുമാനിക്കുന്നു. അപ്പോ നമ്മുടെ കമ്പനിയിലെ പരസ്യങ്ങളിലെ മോഡൽ ശ്യാമ തന്നെ. സന്തോഷമല്ലോ. ആനന്ദേട്ടാ, മേലാൽ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കരുത് തന്നെ. പറഞ്ഞേക്ക. ഇതൊരു കൊടുങ്കാറ്റിനുള്ള തുടക്കമാണ്. മറക്കണ്ട ആരും ആരും. ഞാൻ എന്റെ ശ്യാമയെ ഇപ്പോഴെന്നല്ല ജീവിതത്തിൽ ഒരിക്കലും കളിയാക്കില്ല. ഞാനിതൊരു തമാശ പറഞ്ഞല്ലേ. അല്ല, ഇപ്പൊ സന്തോഷായില്ലേ? അച്ഛന്റെ കമ്പനിയുടെ പരസ്യങ്ങളിലും ശ്യാമ തന്നെയാ. എനിക്കെന്ത് സന്തോഷായെന്നറിയോ, അഭിമാനായെന്നറിയോ. സന്തോഷം കൊണ്ടേ എനിക്കൊന്ന് ചാടാൻ തോന്നുക. ഇതൊന്നും വേണ്ടായിരുന്നു. അതെന്താ? വെറുതെ വീട്ടിലെ മറ്റുള്ളവരുടെ ഒക്കെ ശത്രുത പിടിച്ചു പറ്റുന്നത് എനിക്കിഷ്ടല്ല. എന്റെ ശ്യാമെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയും എല്ലാവരെയും സ്നേഹിച്ചും ആരുടെയും വെറുപ്പ് കൂടാതെയും ഈ ഭൂമിയിൽ ജീവിക്കാന്ന് വിചാരിക്കണ്ട. ഇത് മനുഷ്യരുടെ ലോകം. ഒരാള് നന്നാവുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത ലോകം. അയ്യോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. അത് ഞാൻ മറന്നുപോയി. എന്താ? ഒരു മിനിറ്റ്. എന്താ? അഭിനയിച്ചതിന് കിട്ടിയ പ്രതിഫല ഇത് അഖിൽ സാർ വാങ്ങണം, എന്നിട്ട് എന്നെ അനുഗ്രഹിക്കണം. വാങ്ങിയിരിക്കുന്നു, അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവാനുഗ്രഹമുള്ള ശ്യാമയ്ക്കേ എന്റെ അനുഗ്രഹമൊന്നും വേണ്ട, എങ്കിലും കിടക്കട്ടെ ഒരു അനുഗ്രഹം അല്ലേ. ഈ അനുഗ്രഹത്തിനെ അങ്ങനെ മുതൽ മുടക്കൊന്നും ഇല്ലല്ലോ. ഇതിൽ നിന്ന് ഈ വെള്ളി രൂപ ഈ ഭർത്താവ് എടുക്കുന്നു, ബാക്കി തനിക്ക് തന്നെ ഇരിക്കട്ടെ. അയ്യോ, എനിക്ക് വേണ്ട. ഇരിക്കട്ടോ, കാശല്ലേ.
കാര്യം ഞാൻ പറഞ്ഞാ സാറിനെ അതിന് അനുവദിക്കോ? അനുവദിക്കാൻ പറ്റാത്ത കാര്യമൊന്നും താൻ ചോദിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താൻ ചോദിക്കേ. ഞാനൊന്ന് എന്റെ വീട് വരെ പോയിക്കോട്ടെ.